വിവാദ പ്രസ്താവന പി സി ജോർജിനെ തിരുത്തിയതിനാൽ ആ വിഷയത്തിൽ ഇനി പ്രതികരിക്കുന്നില്ലെന്ന് വ്യവസായി എം എ യൂസഫ് അലി. കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് മലയാളികളെന്നും താൻ എന്താണെന്ന് മലയാളികൾക്ക് അറിയാമെന്നും യൂസഫ് അലി പറഞ്ഞു. ഷാർജയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എ യൂസഫ് അലി. പി സി ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന അദ്ദേഹം തന്നെ തിരുത്തിയതിനാൽ വിഷയത്തിൽ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് എം എ യൂസഫ് അലി വ്യക്തമാക്കി. തന്റെ സ്ഥാപനങ്ങളിൽ എല്ലാ മതക്കാരും ജോലി ചെയ്യുന്നുണ്ട്. താൻ എന്താണെന്ന് വർഷങ്ങളായി മലയാളികൾക്ക് അറിയാമെന്നും യൂസഫ് അലി പറഞ്ഞു. വിമർശനത്തിന് അതീതനാണ് താനെന്ന് കരുതുന്നില്ല എന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു. അത് അദ്ദേഹം തന്നെ തിരുത്തി, പിന്നെ ആ കഥ രണ്ടാമതെടുത്തേണ്ട ആവശ്യമില്ല. യൂസഫ് അലി വിമർശനത്തിന് അതീതനല്ല. പിന്നെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർക്കും എന്തും പറയാനുള്ള അവകാശമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അത് തെറ്റോ ശരിയോ ആണെന്നുള്ളത് ഇന്ത്യയിലെ നീതിപീഠങ്ങളും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലെ ബാക്ക്ബോണായ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ജുഡീഷ്യറിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അത് അവർ തീരുമാനിക്കട്ടെ, നമുക്കതൊന്നൊരു പ്രശ്നമല്ല. അതെന്തെങ്കിലും പറയട്ടെ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ നടത്തി വരികയാണ്. അതിന് എല്ലാ അർത്ഥത്തിലും തന്റെ പിന്തുണയുണ്ടാകുമെന്നും യൂസഫ് അലി പറഞ്ഞു. എങ്ങനത്തെ നീക്കം ഇപ്പൊ പുറത്തു പറയാൻ സാധ്യമല്ല. അത് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു വഴിയിൽ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. ആരുടെങ്കിലും ഒരു പരിശ്രമം ദൈവം അത് സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു വഴി ശരിയാവും, എൻ്റെ വഴി ശരിയാവണമെന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു വഴി ശരിയാവണമെന്നുള്ള പ്രാർത്ഥന. അതിനുവേണ്ടി ഞാൻ എല്ലാ സഹായവും ചെയ്യാനും തയ്യാറാണ്. ഷാർജയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 24 ഷാർജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.